ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ പല വെറൈറ്റി കളേഴ്സിലുള്ള ബോൾസും പ്ലാന്റ്സും അതിൻ്റെ പരിപാലന രീതികളും എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ബോൾസും പ്ലാന്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതായത് നമ്മൾ കൂടുതലും സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ നിറത്തിലുള്ള പൂക്കൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റ് സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും നമ്മൾ ബോൾസം പ്ലാന്റ്സ് നടുമ്പോൾ പല വെറൈറ്റി കളേഴ്സ് ഒരുമിച്ച് നടുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സ് എല്ലാം എനിക്ക് സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ പുതിയ പ്ലാന്റ്സ് പുതിയ കളേഴ്സ് കിട്ടിയതാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ ബോൾസം പ്ലാന്റ്സിൽ ഇങ്ങനെ സീഡ് ഉണ്ടാവാറില്ല. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതുപോലെ ഇങ്ങനെ സീഡുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരുപാട് ബ്രാഞ്ചസ് ആവുകയും നിറയെ പൂക്കൾ തരുകയും ചെയ്യും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഈ ഒരു പ്ലാന്റ്സിന് കൂടുതലായിരിക്കും. നിറയെ പൂക്കളും ഉണ്ടാവും നമ്മുടെ പ്ലാന്റിന് അധികം പരിപാലനം കൊടുക്കാതെ തന്നെ. അപ്പോൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ബോൾസം പ്ലാന്റ്സിൻ്റെയും കട്ടിങ്സ് എടുത്ത് കളക്ട് ചെയ്ത് നടാറില്ല. അപ്പോൾ ചില പ്ലാന്റ്സൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് പോയെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ മണ്ണിന്ന് വീണ്ടും അതേ നിറത്തിലുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ്സ് പൊടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ മുമ്പ് നശിച്ചു പോയ പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് വീണ്ടതാ എൻ്റെ ഒരു സ്നേക്ക് പ്ലാന്റ് നിന്ന പോട്ടിലായിട്ട് വിത്ത് വീണ്ടും പൊടിച്ച് നിൽക്കുന്നതാണ് കണ്ടോ. ഇത്ര ചെറുതിൽ തന്നെ നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുകയും ചെയ്യും. നിറയെ ബ്രാഞ്ചസും പെട്ടെന്ന് വരും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളും ബോൾസം പ്ലാന്റ്സൊക്കെ മാക്സിമം സീഡ് കിട്ടുകയാണെങ്കിൽ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. അതായത് എൻ്റെ കയ്യിലുള്ള വൈറ്റ് ബോൾസം പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിക്ക് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനീസ് ബോൾസം പ്ലാന്റ്സ് നമ്മുടെ നോർമൽ ബോൾസം പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഉള്ള വ്യത്യാസം, നമ്മുടെ ഈ ഒരു നോർമൽ ബോൾസം പ്ലാന്റ്സ് ആണെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യുള്ളൂ. പക്ഷേ ചൈനീസ് ബോൾസം പ്ലാന്റ്സിന് അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് ഡയറക്റ്റ് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസം പ്ലാന്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് നശിച്ച് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോൾസോ ആയാലും ചൈനീസ് ബോൾസോ ആയാലും നമ്മൾ നടുമ്പോൾ അതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് മണൽ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തണ്ട് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾ അധികം വരാതെ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിച്ചെടുക്കാനും പറ്റുന്നതാണ്. അതായത് ഡാർക്കായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് കണ്ടോ. അപ്പം ബോൾസം തന്നെ ഒരുപാട് കളേഴ്സ് നമുക്ക് ആവശ്യം പോലെ കളേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ. ഇതായി കാണും നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ പാകമായിട്ടുള്ള വിത്താണ്. അപ്പോൾ ഇതിൽ നിന്നത് പൊട്ടിത്തെറിച്ച് വീണ് പൊടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ കണ്ടോ നല്ല പാകമായിട്ടുള്ള വിത്താണ്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ മണ്ണിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് അവിടെ നിന്ന് പൊടിച്ചോളും. അതായത് പോലെ വിത്ത് വീണിട്ട് നമ്മുടെ ബോൾസം പ്ലാന്റ്സ് ഒരുപാട് ഇങ്ങനെ മണ്ണിൽ പൊടിച്ച് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ ബോൾസം പ്ലാന്റ് നിൽക്കുന്ന ഒരു കവറിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതിനുള്ളിൽ എന്താ ഒരുപാട് വിത്തുകൾ ഇങ്ങനെ പൊടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മാണ് നടുന്നതെങ്കിൽ ഇത്രയും പൂക്കളും കിട്ടില്ല, അതുപോലെ ഇത്രയും ബ്രാഞ്ചസ് ഒന്നും ആവില്ല നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇതുപോലെ വിത്ത് മാക്സിമം കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ബോൾസം പ്ലാന്റ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ്. അതുപോലെ ഈ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്ന കവറിങ് ആയിട്ട് തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു വെറൈറ്റിയിൽ. അതായത് ഒരു പിങ്കും വൈറ്റും കൂടെ ചേർന്ന കളറാണ്. നമ്മുടെ ബോൾസം പ്ലാന്റ്സ് നമ്മൾ പരിപാലനം കൊടുക്കാതെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയാണ് എൻ്റെ പൂവും കളറും ഒക്കെ കാണാനായിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അടുത്ത ഒരു വെറൈറ്റിയാണത്. ഇത് ഓറഞ്ചും വൈറ്റും കൂടെ മിക്സഡായിട്ട് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പം നമുക്ക് ഈ ഒരു ബോൾസം പ്ലാന്റ്സിന് കൊടുക്കേണ്ട മെയിനായിട്ടുള്ള വളമെന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടി ഒരുപാട് ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നന്ന ഹെൽത്തി ആയിട്ട് നിൽക്കുകയും നല്ല പ്രതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഡയറക്റ്റ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഏത് വേണമെങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പം വേപ്പുണ്ണാക്കും മറ്റൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും, പൂക്കൾ ഒരുപാട് തരുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ വിട്ടിലും ഒച്ചുമൊക്കെ കയറാണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്ലാന്റൊക്കെ നല്ല ഭംഗിയുള്ള പൂവാണ് കണ്ടോ. നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പൂക്കളുടെ നിറത്തിനനുസരിച്ചിട്ട് ലീഫിൻ്റെ ഒക്കെ കളറിൽ ഇതുപോലെ ഇങ്ങനെ ചേഞ്ചസ് വരും. അപ്പോൾ ഇതുപോലെ റോസ് നിറത്തിൽ പൂക്കൾ തരുന്ന ബോൾസം പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് ആണെങ്കിൽ കൂടുതൽ ലൈറ്റ് കളറിലായിരിക്കും വരുന്നത്. നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറായിരിക്കും, മറ്റേ കുറച്ച് ഡാർക്ക് കളർ വരും. ഇതായി ഒരു ബെഗോണിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലീഫ് വെച്ചാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലീഫ് രണ്ടെണ്ണം ഇവിടെ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട് കണ്ടോ. ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് നമുക്കിത് പുതിയൊരു തൈ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി, അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ
അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഇളക്കി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ഒരുപാട് മണൽ നമ്മൾ ചുവട്ടിലിട്ടിട്ട് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാനിന് പോട്ടി മിക്സായിട്ട് എടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലുപൊടിയാണ്. അപ്പോൾ മണലിട്ട് കൊടുക്കുമ്പോൾ വേര് നന്നായിട്ട് മണ്ണിൽ ഓടുകയും മറ്റും ചെയ്യും. അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ കാറ്റഗറി വരുന്ന ഡബിൾ പെറ്റൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബോൾസം പ്ലാന്റിൻ്റെ പല വെറൈറ്റി കളേഴ്സിൽ വരാറുണ്ട്. അത്യാവശ്യം അതിൻ്റെ ലീഫിനൊക്കെ കുറച്ച് വ്യത്യാസമുള്ള രീതിയാണ് കണ്ടോ. നമ്മൾ നേരത്തെ കണ്ട ബോൾസം പ്ലാന്റ്സിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നിലത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ചില്ലകളായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ പ്ലാന്റ്. അതുപോലെ ഒരുപാട് പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് അങ്ങനെ സീഡ് ഉണ്ടായി വരാറില്ല. ഇത് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ കാണാൻ നമ്മുടെ ഓറഞ്ച് ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ്. നല്ല കളറാണ്, ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒന്നും നമുക്ക് സീഡ് ഉണ്ടാവാറില്ല. നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ ചിലർ പറയാറുണ്ട് ഈ ഒരു പ്ലാന്റ്സ് നട്ടു വളർത്താനൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ മെയിനായിട്ടും ഒരുപാട് മണൽ ചുവട്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം പുതിയ വേരുകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിന് വരുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസും മാറി പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ എപ്പോഴും പൂക്കൾ കാണുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു കളർ ചൈനീസ് ബോൾസം പ്ലാന്റ്. ഇതിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് തീരുന്നതിനനുസരിച്ച് തന്നെ വീണ്ടും അടുത്ത മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നിറയെ മുട്ടുകളാണ്. അപ്പോൾ ഈ ചൈനീസ് ബോൾസസിൻ്റെ പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ഭയങ്കരമായിട്ടുള്ള വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മ് അധികം കട്ടിയുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ഇവിടെ ഒരു ഗ്രോ ബാഗിനുള്ള ചെറിയ കമ്പ് കട്ട് ചെയ്ത് നട്ടാണ്. അപ്പോൾ അതിലും എന്താ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മുട്ടുകളും നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചുവട് ഭാഗം നോക്കുമ്പോൾ അറിയാം നമ്മൾ നല്ല രീതിക്ക് മണൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് നമ്മുടെ ബോൾസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എൻ്റെ കെയറിങ്ങിലോ കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിമം നമ്മൾ വിട്ട് കളക്ട് ചെയ്ത് നടാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.